മോഹൻലാലിന്റെ ദൃശ്യം 2 അമ്പൻ ഹിറ്റിലേക്ക് പുതുക്കിയാണ്. കോവിഡ് കാലം കഴിഞ്ഞ് ആദ്യമെത്തിയ മോഹൻലാൽ ചിത്രമാണ് ഇത്. ജിത്തു ജോസഫ് തന്നെയാണ് ചിത്രം സംവിധാനം ചെയ്തത്. സിനിമയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയാണ് ഇപ്പോൾ മോഹൻലാലും ജിത്തു ജോസഫും. സിനിമയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഏകോപിപ്പിച്ചത് ആര്യയാണ്. രസകരവും വേറിട്ടതുമായ ചോദ്യങ്ങളായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നതും. അങ്ങനെ ആമസോൺ പ്രൈം ഒരുക്കിയ ഈ ലൈവ് ക്വസ്റ്റനെയർ പരിപാടിയിൽ രസകരമായ പല ചോദ്യങ്ങളും ഉണ്ടായി. ക്ലൈമാക്സ് കേട്ടപ്പോൾ ആദ്യം തോന്നിയത് എന്തായിരുന്നു എന്നാണ് മോഹൻലാലിനോടുള്ള ഒരു ചോദ്യം. ക്ലൈമാക്സ് കേട്ടപ്പോൾ സർപ്രൈസ് തോന്നിയെന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞത്. ജോജൂട്ടി എത്ര ബുദ്ധിമാനാണ്, നായകനായതുകൊണ്ട് മാത്രമാണ് ജിത്തു ജോസഫ് എന്നോട് ക്ലൈമാക്സ് പറഞ്ഞത്. ക്ലൈമാക്സ് നല്ലതായാൽ മാത്രം പോരാ, അത് എങ്ങനെ എക്സിക്യൂട്ടീവ് ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് എന്നും ജിത്തു ജോസഫ് അത് നല്ലതായി എക്സിക്യൂട്ടീവ് ചെയ്തു എന്നും മോഹൻലാൽ പറഞ്ഞു. എന്തുകൊണ്ടാണ് കോമഡി ചെയ്യുന്ന അഭിനേതാക്കളെ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നായിരുന്നു ജിത്തു ജോസഫിനോടുള്ള ഒരു ചോദ്യം. തന്റെ ആദ്യ സിനിമ തൊട്ട് അങ്ങനെയായിരുന്നു എന്നും ജിത്തു ജോസഫ് പറഞ്ഞു. ആദ്യ സിനിമയിലെ വില്ലൻ കലാഭവൻ പ്രജോത് ആയിരുന്നു. കോമഡി ചെയ്യാൻ കഴിയുന്നവർക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നാണ് ജിത്തു ജോസഫ് പറഞ്ഞത്. ഏതാണ് ഇഷ്ടപ്പെട്ട ട്വിസ്റ്റ് എന്ന ചോദ്യത്തിന് മോഹൻലാൽ പറഞ്ഞ മറുപടി, ജോർജൂട്ടി എല്ലാം പറയാമെന്ന് മുരളീഗോപിയുടെ കഥാപാത്രത്തോട് സമ്മതിക്കുന്നു. ആൾക്കാർ വിചാരിക്കുന്നു എല്ലാം പറയാൻ പോവുകയാണ് എന്ന്, പക്ഷേ വേറെ കഥയാണ് പറയുന്നത്. അതാണ് എനിക്ക് വലിയ ട്വിസ്റ്റായി തോന്നിയത്. അതിൽ നിന്നാണ് മറ്റു ട്വിസ്റ്റുകൾ ഉണ്ടാകുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ചില സ്ട്രൈക്കിംഗ് ക്വസ്റ്റ്യനും ആൻസറുകളും ഒക്കെ ഇങ്ങനെയുള്ളതായിരുന്നു.